നമസ്കാരം, എല്ലാവർക്കും ആയിരടോക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബദാമിനെ കുറിച്ചിട്ടാണ്. ബദാമിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ, അതുപോലെ തന്നെ ഏതെല്ലാം രോഗാവസ്ഥയിൽ ബദാം വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഇത് ഉപയോഗിക്കേണ്ട ശരിയായ രീതി, സമയം, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് പോഷക ഗുണങ്ങളുള്ള ഒരു നട്ടാണ് ബദാം. അപ്പോൾ ഇതിൽ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇതിലെ ഫൈബർ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇയുടെ അളവും ഈ ഒരു ബദാമിൽ വളരെയധികമുണ്ട്, അതുപോലെ തന്നെ ഇതിലെ റൈബോഫ്ലാവിൻ ഉണ്ട്. അങ്ങനെ ഒത്തിരിയേറെ പോഷക ഗുണങ്ങളുള്ളതുകൊണ്ടും അതുപോലെ കലോറി വാല്യൂ വളരെ കുറവായതുകൊണ്ടും തന്നെ ബദാമിന് ഒട്ടനേകം ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കാണെങ്കിലും പ്രായമായവർക്കാണെങ്കിലും ഒക്കെ തന്നെ അവർക്ക് കോൺസെൻട്രേഷൻ കൂടാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ നാഡീഞ്ഞരമ്പുകൾക്ക് ഒരു ഉത്തേജനം ലഭിക്കാനായിട്ടും, ഇപ്പോൾ പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ അൽഷിമേഴ്സ്, ഓർമ്മക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങളെന്നെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനായിട്ടൊക്കെ ബദാം കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവരുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും കൂടാനായിട്ട്, അവരുടെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനായിട്ടൊക്കെ ബദാം കൊടുക്കുക. അപ്പോൾ അത്തരക്കാർക്ക് ബദാം ഏറ്റവും നല്ലത് പാലിൽ ചേർത്ത് കഴിക്കുന്നതാണ്. ബദാം തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തി വെച്ച് അതൊന്ന് അരച്ചെടുത്ത് പാലിൽ മിക്സ് ചെയ്ത് രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഒരു ഗ്ലാസ് ഈ ഒരു പാല്, ബദാം ചേർത്ത പാല് കുടിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ തടയാനായിട്ടും, അതുപോലെ തന്നെ നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കാനായിട്ടും നല്ലതാണ്. പ്രായമായവർക്കൊക്കെ ആണെങ്കിൽ ഓർമ്മക്കുറവൊക്കെ തന്നെ കൂടുതലായിട്ടും കാണാറുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ, പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അവർക്ക് പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടാനായിട്ട്, അതുപോലെ തന്നെ അവരുടെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കൊക്കെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും ബദാം വളരെയധികം നല്ലതാണ്. നമ്മുടെ കാഴ്ചശക്തി വർദ്ധിക്കാനായിട്ട്, അതുപോലെ തന്നെ കണ്ണുകൾക്ക് നല്ലൊരു കുളിർമയും തിളക്കവും ഒക്കെ ലഭിക്കാനായിട്ടും ബദാം നമ്മളകത്തേക്ക് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ പൊതുവെ ജീവിതശൈലി രോഗങ്ങളുടെ കേസിൽ, അതായത് കൊളസ്ട്രോൾ, അതുപോലെ തന്നെ ഡയബറ്റിക് ആയിട്ടുള്ളവരുണ്ടായിരിക്കും, അതുപോലെ തന്നെ ബി പി ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പൊതുവെ പല നട്സുകളും മറ്റൊന്നും തന്നെ കഴിക്കാൻ പറ്റില്ല. അതേസമയം ബദാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കൊക്കെ ആയാലും ഈ ഒരു ബദാം ഒരു കറക്റ്റായിട്ടുള്ള ഒരളവിൽ കഴിക്കാം. ഉദാഹരണത്തിന് ഇപ്പോൾ പ്രമേഹ രോഗികൾക്കാണെങ്കിൽ ദിവസവും ഒരു 4-5 ബദാം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ബി പി ഉള്ളവർക്കാണെങ്കിലും ബദാം കഴിക്കാവുന്നതാണ്. നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ബദാം വളരെയധികം നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനായിട്ടും, അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനായിട്ടും ഇത് സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കാണെങ്കിലും അവരുടെ ആഹാരത്തിൽ ഈ ബദാം ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ ഇടനേരങ്ങളിൽ ഒരു 4 മണിക്കോ അല്ലെങ്കിൽ ഒരു 11 മണിക്കോ ഒക്കെ തന്നെ ബദാം കഴിക്കുന്നത് നല്ലതാണ്. മറ്റൊരു ആരോഗ്യ പ്രശ്നമാണ് അമിതമായിട്ടുള്ള വണ്ണം. അപ്പോൾ അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാനായിട്ട് പലതരത്തിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം ഡയറ്റുകളിൽ ഉൾപ്പെടുത്താവുന്ന ഒരു നട്ട്സും കൂടിയാണ് ബദാം. അപ്പോൾ ബദാമിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇതിൽ കലോറി വാല്യൂ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബദാം കഴിച്ചതുകൊണ്ട് അമിത വണ്ണം ഉണ്ടാവില്ല. പക്ഷേ നിശ്ചിത അളവിൽ വേണം ബദാം കഴിക്കാനായിട്ട്. അതുപോലെ ഇതിന് ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ബദാം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് പൊതുവെ കുറയും. അപ്പോൾ ഈ ഡയറ്റൊക്കെ, തടി കുറയാനുള്ള ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ആഹാരത്തിന് മുൻപായിട്ട് ബദാം കഴിക്കുന്നത് നല്ലതാണ്. ഒന്നുകിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട്, ഒരു മണിക്കൂറൊക്കെ മുൻപായിട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ബദാം കഴിക്കുക, 4-5 ബദാം കഴിക്കുക. അതല്ലെങ്കിൽ ഒരു 11 മണിയാവുമ്പോൾ കഴിക്കുക. അതുമല്ലെങ്കിൽ വൈകുന്നേരത്തെ ഡിന്നറിന് മുൻപായിട്ട് ഒരു 6 മണിക്കോ മറ്റോ ആയിട്ട് ബദാം കഴിക്കുകയാണെങ്കിലും രാത്രി ഭക്ഷണം വളരെ കുറച്ച് മാത്രം കഴിക്കാനായിട്ട് നമുക്ക് തോന്നുള്ളൂ. നമ്മുടെ വയറ് നന്നായിട്ട് നിറഞ്ഞ പോലെ തോന്നും. എല്ലാ ഭക്ഷണത്തിൻ്റെയും മുൻപായിട്ടൊന്നും കഴിക്കേണ്ട. ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൻ്റെ മുൻപ്, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റതിന് ശേഷം, അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ബദാം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ് നന്നായി നിറഞ്ഞ പോലൊരു ഫീല് കിട്ടുകയും ചെയ്യും. അതേസമയം ഇതിന് കലോറി വാല്യൂ കുറവായതുകൊണ്ട് നമുക്ക് അമിതമായിട്ടുള്ള ഭാരം ഉണ്ടാവില്ല. നമ്മൾ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തടി കുറയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക്, അത്തരത്തിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ബദാം കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ എപ്പോഴും തന്നെ ഒരു ദിവസം ഒരു 5-6 ബദാമൊക്കെ തന്നെ കഴിച്ചാൽ തന്നെ ധാരാളമാണ്. ബദാമിൻ്റെ മറ്റൊരു ഗുണം എന്ന് പറയുന്നത് ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളുടെ കേസിൽ, അതുപോലെ തന്നെ അസിഡിറ്റി ഉണ്ടാവുക, അതുപോലെ കുടലിൻ്റെ ആരോഗ്യത്തിന്, മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ, IBS ഇങ്ങനെയുള്ള കേസിലൊക്കെ തന്നെ ബദാം കഴിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾ, അതുപോലെ തന്നെ പ്രസവശേഷമുള്ള സ്ത്രീകൾ, അവരിലൊക്കെ കൂടുതലും കാണുന്ന ഒരു പ്രശ്നമാണ് ദഹന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ബ്ലോട്ടിംഗ് ഉണ്ടാവുക, ഇപ്പോൾ വയറ് വന്ന് വീർക്കുന്നത് പോലെയുള്ള ഒരവസ്ഥ, മലബന്ധം. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബദാം ആഹാരത്തിൽ ഉൾപ്പെടുത്താം. അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഈ ഒരു ബദാം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഇത് അരച്ച് പാലിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം.
അപ്പം ഇത്തരത്തിൽ കഴിക്കുകയാണെങ്കിൽ മലബന്ധമൊക്കെ മാറാനായിട്ട് അത് വളരെയധികം സഹായിക്കും. അതുപോലെ ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. ധാരാളം കാൽഷ്യം അടങ്ങിയതുകൊണ്ട് തന്നെ എല്ലുകളുടെയും പല്ലുകളുടെയും ബലത്തിന് അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കൊക്കെ തന്നെ ഈ ഒരു ബദാം വളരെയധികം നല്ലതാണ്. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മുടെ ബോണിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ രോഗാവസ്ഥയിലേക്ക് നയിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോയിൻസിനൊക്കെ വേദന ഉണ്ടാവുക, അതുപോലെ കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോണി കയറി കഴിഞ്ഞാലൊക്കെ കൈകാലുകളിലൊക്കെ കടച്ചിലുണ്ടാവുക. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ട്, അവരെവിടെയെങ്കിലും ഒന്ന് തട്ടുക അല്ലെങ്കിൽ ഒന്ന് വീഴുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവരുടെ എല്ലുകൾക്ക് പൊട്ടലും മറ്റുമൊക്കെ ഉണ്ടാവുക. അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് ധാരാളം കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ബദാമിൽ അത്യാവശ്യം നല്ലോണം കാൽഷ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ബദാം ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക അല്ലെങ്കിൽ ബദാം പാലിൻ്റെ കൂടെ കഴിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും അത് സഹായിക്കും. വൈറ്റമിൻ ഇ ധാരാളം അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും ബദാം വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് ബദാം ഓയിൽ വെച്ചിട്ട് നമ്മൾ സ്കിന്നിലൊക്കെ തന്നെ മസാജ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ടത് സഹായിക്കും. ഇപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ അവരുടെ സ്കിൻ പൊതുവെ വളരെയധികം വരണ്ട് ചെറിയ വരകളും മറ്റുമൊക്കെ ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവാം, അതുപോലെ തന്നെ വെള്ളപ്പാളികൾ പോലെ തന്നെ സ്കിന്നിൽ കാണാറുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനായിട്ടും സ്കിന്നിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാനൊക്കെ ആഴ്ചയിൽ 2-3 തവണ ബദാം ഓയിൽ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓയിൽ കഴുകി കളയാം. അപ്പോൾ അത് സ്കിന്നിന് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ടും അതുപോലെ തന്നെ വരണ്ട ചർമ്മമുള്ളവർക്ക് പ്രത്യേകിച്ച് അത് റിലേറ്റഡ് ആയിട്ടുണ്ടാകുന്ന സ്കിന്നിൻ്റെ സകല പ്രശ്നങ്ങളും മാറാനായിട്ട്, കണ്ണിൻ്റെ അടിയിലുണ്ടാവുന്ന കറുപ്പ് നിറമകറ്റാനായിട്ട്, ചുണ്ടിൻ്റെ ചുറ്റുമുണ്ടാവുന്ന കറുപ്പ് നിറം അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് അത് സഹായിക്കും. പിന്നെ ഇതിനെല്ലാം പുറമെ ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ പ്രോസ്ട്രേറ്റ് ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങൾ തടയാനായിട്ടുള്ളൊരു കഴിവും ബദാമിനുണ്ട് എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അങ്ങനെ ഒത്തിരിയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു നട്ടാണ് ബദാം. അപ്പോൾ നിങ്ങൾ കഴിയുന്നതും ഒരു ദിവസം 4-5 ബദാം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. പ്രത്യേകിച്ച് കുട്ടികൾക്കും അതുപോലെ തന്നെ 50 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ അവരും തന്നെ ദിവസവും വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ബദാം 4-5 ബദാം കഴിക്കുകയാണെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ഇത് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. മറ്റൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.